ഭൂമിയുടെ കല്യാണത്തിനായി ഞങ്ങൾ ബാക്കി വെച്ച ആ ഒരു ചെറിയ സമ്മാനം നമുക്ക് തന്നെ ചെറിയ കൈമാറാൻ വന്നത് ഞങ്ങൾ ആഗ്രഹമായിരുന്നു. പ്ലീസ് നോക്കാം. ഉറ്റവനില്ലാതെയാണ് ശ്രുതി കൊച്ചിയിൽ വന്നത്. പ്രിയപ്പെട്ട മമ്മൂക്കയെ കാണാൻ വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടപ്പോഴും ശ്രുതിക്കായി മാത്രം ജീവിച്ച ജെൻസന്റെ കഥ അറിഞ്ഞ മമ്മൂട്ടി തന്റെ സഹപ്രവർത്തകർ ഒരുക്കുന്ന സമൂഹ വിവാഹ ചടങ്ങിൽ ശ്രുതിയെയും ജെൻസനെയും ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ ചടങ്ങിനായുള്ള കാത്തിരിപ്പിനിടയിലാണ് ജെൻസൻ കാർ അപകടത്തിൽ മരണമടഞ്ഞത്. ട്രൂത്ത് മംഗല്യം വിവാഹ ചടങ്ങ് കഴിഞ്ഞ ദിവസം നടക്കുമ്പോൾ ശ്രുതി അതിഥിയായി പങ്കെടുത്തിരുന്നു. അവർക്കായി നമ്മൾ അന്ന് കരുതി വെച്ചതെല്ലാം ശ്രുതിയെ തന്നെ ഏൽപ്പിക്കണം എന്ന മമ്മൂട്ടിയുടെ നിർദ്ദേശം ശിരസാവഹിച്ച ട്രൂത്ത് ഫിലിംസ് മാനേജിംഗ് ഡയറക്ടർ കൂടിയായ സമത് അതിനുവേണ്ടിയ ക്രമീകരണങ്ങളും ചെയ്തു. സമൂഹ വിവാഹ ദിവസം ചടങ്ങിനെത്തിയ മമ്മൂട്ടി ആ തുക ശ്രുതിയെ നേരിട്ട് ഏൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവസാനം നടന്ന സംഭവമാണെങ്കിലും വീഡിയോ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് പുറത്തു വന്നപ്പോഴാണ് പുറം ലോകം പോലും ഈ വിവരം അറിയുന്നത്. മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന റോബർട്ട് കുര്യാക്കോ സമൂഹ മാധ്യമങ്ങളിൽ ആ വീഡിയോ പങ്കുവച്ചതോടെ സംഭവം വലിയ ചർച്ചയായിരിക്കുകയാണ്. വീഡിയോ പങ്കുവെച്ചുകൊണ്ട് റോബർട്ട് കുറിച്ചത് ഇങ്ങനെയാണ്: ഇതൊരു കടലാസാണ്, ഇതിനകത്ത് ചെക്കുമില്ല, എന്നാലും ഇതൊരു പ്രതീകമാണ്, സ്നേഹത്തിന്റെ പ്രതീകം. ട്രൂത്ത് ഗ്രൂപ്പിന്റെ ചെയർമാനും മമ്മൂക്കയുടെ സുഹൃത്തുമായ സമദിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സമൂഹ വിവാഹ പദ്ധതിയായ ട്രൂത്ത് മാംഗല്യം വേദിയിൽ വെച്ച് ശ്രുതിയെ ചേർത്ത് നിർത്തി മമ്മൂക്ക പറഞ്ഞതും ഇങ്ങനെയാണ്.